ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് തോന്നുന്നുണ്ടോ? ഞാനും അമ്മയും ഇന്നലെ വൈകുന്നേരമാണ് എത്തിയത്. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് ഉറങ്ങി എണീറ്റതേ ഉള്ളൂ. വൈകുന്നേരത്തെ 6 മണി കേട്ടോ. രാവിലെ എണീറ്റു, ഇന്ത്യൻ സമയത്ത് തന്നെ ഉണർന്നു. അപ്പോൾ ഉച്ചയായപ്പോൾ ഒരുറക്കം വന്നപ്പോൾ ഉറങ്ങി. മറ്റേ ടൈമൊക്കെ ഒന്ന് അഡ്ജസ്റ്റായി വരണമല്ലോ. അപ്പോൾ പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഉറക്കത്തിൻ്റെ ഒരു ഇതിലിരിക്കണ കാരണമാണ് എൻ്റെ ശബ്ദമൊക്കെ ഒന്ന് ഇതായിട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വീടെത്തിയപ്പോൾ ഒരു 10, 10:30 ആയി രാത്രി. ജേർണി എല്ലാം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മയും കംഫർട്ടബിളായിരുന്നു. ലോങ് ട്രാവൽ ആയതുകൊണ്ട് എനിക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു, പക്ഷെ വലിയ കുഴപ്പമൊന്നും ഇല്ല. ബോറടിച്ചു ഇരുന്ന് ഫ്ലൈറ്റിൽ. അതല്ലാതെ വേറെ ഇഷ്യൂസൊന്നും ഭാഗ്യത്തിന് ഉണ്ടായില്ല. സോ എൻ്റെ അമ്മ ഇവിടേക്ക് വരുന്നത് പ്രമാണിച്ച് ഏട്ടനും മാളും കൂടി ഇവിടെ ചെറിയ രീതിയിലുള്ള കുറച്ച് ചേഞ്ചസൊക്കെ വരുത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചുതരാം. അതിലേറ്റവും ആദ്യം ഞങ്ങൾ കട്ടിൽ പോയി. കട്ടിൽ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചെറിയ കഥയാണ്. അതായത് മാളുവിൻ്റെ ബെഡ് സിംഗിൾ ബെഡായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യമേ തൊട്ട് വിചാരിക്കുന്നുണ്ട് അത് മാറ്റിയിട്ട് അതിലൊരു ഡബിൾ ബെഡ് ഇടണം. ലൈക്ക് ഇൻ കേസ് ഒരു ആരെങ്കിലും ഗസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് റൂമിൽ അറ്റ്ലീസ്റ്റ് 2 പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ അമ്മയും കൂടിയും വരുന്നു എന്നായപ്പോൾ ഇവിടെ 2 ബെഡ്റൂംസ് അല്ലേ ഉള്ളൂ. പിന്നെ നമ്മൾ വേറെ റൂം ചേഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്. എഗ്രിമെൻറ്റും നമ്മളുടെ കഴിയാറായി. അപ്പോൾ എന്ത് ചെയ്തു, അവളുടെ ബെഡ് നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു വെച്ചു. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ബെഡ് മാളുവിൻ്റെ റൂമിലേക്ക് ഇട്ടു. പിന്നെ ഞങ്ങൾ ഒരു വലിയ ബെഡ് മേടിക്കാനായിട്ട് ഓൾറെഡി മാട്രസ് ആദ്യം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു സൂപ്പർ കിങ് സൈസ്. അപ്പോൾ അതിപ്പോൾ തൽക്കാലം എടുത്തിട്ട് താഴെ വിരിച്ചിട്ട് ഞാനും രാജേഷും ഇപ്പോൾ മാട്രസ്സാണ് യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടോ, അപ്പം ഞങ്ങളുടെ ബെഡ് മാളുവിൻ്റെ റൂമിലേക്ക് ഇട്ടു. അപ്പോൾ അമ്മയ്ക്കും മാളുവിനും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് കറക്റ്റ് ഇവിടെ കൊണ്ടു. അത്യാവശ്യം ബാക്കി സൈഡിലൊക്കെ സ്പേസ് ഉണ്ട്. പിന്നെ ഞാനിപ്പം അമ്മേനെ ഇത്രയും പെട്ടെന്ന് ഇവിടേക്ക് കൊണ്ടുവരാനുള്ളതിൽ ആക്ച്വലി ഒരു റീസണും കൂടി ഉണ്ട്. അത് ഒരു പക്ഷേ നാട്ടിലുള്ള എൻ്റെ വീഡിയോസ് കണ്ടപ്പോഴും അല്ലെങ്കിൽ ഫാമിലി ഇൻട്രൊഡക്ഷനൊക്കെ കണ്ടപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പലരും വിചാരിച്ച് കാണും എൻ്റെ അച്ഛനെ കുറിച്ച്. അപ്പോൾ ആക്ച്വലി ഒരു 6 മന്ത്സ് മുന്നേ ഐ ലോസ്റ്റ് മൈ ഡാഡ്. നവംബറിലാണ് അച്ഛൻ പോയത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മ ഓൾറെഡി അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. പിന്നെ പെട്ടെന്ന് നമ്മളിങ്ങനെ എന്താ പറയുക, ആ ഒരു ഗ്രീവിങ് സ്റ്റേജിൽ അവരുടെ ആ ഒരു ചുറ്റുപാടിൽ നിന്ന് അവരെ എന്താ പറയുക അങ്ങോട്ട് പറിച്ചെടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് തോന്നി. സോ ഞങ്ങൾ 2 പേരേ ഉള്ളൂ, ഞാനും എൻ്റെ അനിയത്തിയും. അപ്പോൾ അവൾ നാട്ടിൽ തന്നെയാണ്. സോ അമ്മേനെ അനിയത്തിയുടെ വീട്ടിലായിരുന്നു നിർത്തിയിരുന്നത്. എന്തായാലും ഒറ്റയ്ക്ക് നിർത്തിയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഒരു ജൂണൊക്കെ ആയിട്ട് ഇവിടെ സമ്മറൊക്കെ ആവുന്ന സമയത്തേക്ക് അമ്മേനെ കൊണ്ടുവരാം എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. ഐ ഹോപ്പ് ഷീ ലൈക്സ് ദിസ് പ്ലേസ്. അമ്മ പക്ഷേ എൻ്റെ ഭയങ്കര പെട്ടെന്ന് എന്താ പറയുക അഡാപ്റ്റീവ് ആണ് കേട്ടോ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഇപ്പം ഞങ്ങൾ ആക്ച്വലി അറിയാമല്ലോ, ഞാൻ എൻ്റെ ഡാഡി ബോംബെയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. സോ അമ്മ ലൈക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടേ ഷീ വാസ് ഇൻ മുംബൈ. ഓൾമോസ്റ്റ് ഒരു 10-30 വർഷത്തോളം ബോംബെയിലായിരുന്നു അമ്മ അച്ഛനും ഞങ്ങളും. അപ്പോൾ അമ്മയ്ക്ക് നാട് വിട്ട് ജീവിച്ചിട്ട് ശീലമുണ്ട്, ബട്ട് ഔട്ട്സൈഡ് ഇന്ത്യ, ഔട്ട്സൈഡ് കൺട്രി ഫസ്റ്റ് ടൈമാണ് ട്രാവൽ ചെയ്യുന്നത്. അതും ഇത്രയും ദൂരം, അതും ഇങ്ങനെ ക്ലൈമറ്റ് വേരിയേഷൻസ് ഉള്ള ഒരു സ്ഥലം. ഐ ആം റിയലി ഹാപ്പി എനിക്ക് അങ്ങനെ പോയി കൊണ്ടുവരാൻ സാധിച്ചു. അപ്പം അതിന് ദൈവത്തിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഒരു തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദേ വീണ്ടും മോളെ കുട്ടി എത്തി. അമ്മയല്ലേ എത്തി, അങ്ങനെയും പറയാം. അപ്പോൾ എന്താണോ, ഞാനില്ലാത്തപ്പോൾ അച്ഛനും മോളും കൂടി ഇവിടെ കഞ്ചി കൂട്ടിയത് എങ്ങനെ ഉണ്ടായിരുന്നു ലൈഫ് വിത്തൗട്ട് അമ്മ? ഷോർട്ട് ഷോർട്ട് ദ ബെസ്റ്റ് ടൈം ഓഫ് മൈ ലൈഫ്.
ദുഷ്ടേ. ഞാൻ പൂവ മേടിക്കണ്ട, എന്താ അമ്മയുടെ അടുത്തേക്ക്? ഞാൻ പൂവ അമ്മ പോല ആണല്ലേ. ആ ഓക്കെ, അപ്പൊ ഇവരൊക്കെ കൂടിയിട്ടാണ് ഈ മാറ്റങ്ങളൊക്കെ ഇവിടെ വരുത്തിയത്. അപ്പൊ അതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് പെട്ടി അൺബോക്സിങ് അല്ലെങ്കിൽ പെട്ടി അൺപാക്കിങ്ങിലേക്കാണ്. അത് ഇത്രയും പെട്ടെന്ന് ഞാൻ ചെയ്യാൻ കാരണമായത് കുറേ ഈറ്റബിൾസ് ഉണ്ട്, അപ്പോൾ അത് എത്രയും പെട്ടെന്ന് എടുത്ത് പൊട്ടിക്കണമല്ലോ. അപ്പോൾ അതിന് മുമ്പ് അത് വീഡിയോ എടുത്തില്ലെങ്കിൽ പിന്നെ കാണിക്കാനായിട്ട് ബാക്കിയൊന്നും ഉണ്ടാവില്ല. സോ നമുക്ക് പെട്ടെന്ന് അൺപാക്കിങ് ചെയ്യാം അല്ലേ. ഇത് അപ്പോൾ കുറച്ചാഴ്ച മുമ്പ് ഇതേപോലെ ഒരു പെട്ടിയായിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഇവിടുന്ന് പാക്ക് ചെയ്ത് നാട്ടിലേക്ക് പോകാനാണ്. ഇനിയിപ്പോൾ അവിടുന്ന് ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ അൺപാക്ക് ചെയ്യാനാണ് തരിക. എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്നുള്ളത് നമുക്ക് ഒരുമിച്ച് മാളൂരുള്ളത് എന്തോ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മാള് ഇങ്ങനെ ഈഗർലി വെയിറ്റ് ചെയ്തോണ്ടിരിക്കണേ. ഇല്ലെങ്കിൽ എനിക്ക് അത് നമുക്ക് ഫുഡ് ഐറ്റംസ് ഒക്കെ നോക്കാം. ആ ഫുഡ് ഐറ്റംസിന് മുമ്പ് ഏറ്റവും ഫുഡ് ഉണ്ടാക്കാനുള്ള ഐറ്റം പ്രഷർ കുക്കർ ഇവിടെ ഉണ്ട്. പക്ഷെ കുറച്ചൊരു വലിയ സൈസ് വേണമായിരുന്നു. അതിപ്പോ ഞാൻ തുറക്കണില്ല, ജസ്റ്റ് നോർമൽ ഒരു എത്രയാ 5 ലിറ്ററിന്റെ ഒരു പ്രഷർ കുക്കർ കൊണ്ടു. അത് അങ്ങനെ ബോക്സോട് കൂടി വെച്ചു. പിന്നെന്താ, ഒരു പാൽപാത്രം ഇവിടെ ഉണ്ട്, എന്നാലും സ്റ്റീലിൻ്റെ വരണം. പിന്നെ ഇതെന്താ, വെട്ടുമാങ്ങ അച്ചാർ അല്ല ചെത്തുമാങ്ങ അച്ചാർ. ഇതാണ് 3 തരം ഹൽവ. ഇത് വന്നത് സോനുവ. ഏട്ടൻ്റെ ചേട്ടൻ്റെ മോളും അവളുടെ ഹസ്ബൻഡ് വന്നപ്പോൾ കുറച്ച് എവിടുന്നോ വെറൈറ്റി ഹൽവാസ് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് ഡ്രൈ ഫ്രൂട്ട്, ഇത് പൈനാപ്പിൾ, ഇതെന്താണ്, ഇത് നോർമൽ ആ ചക്ക. അപ്പോൾ വെറൈറ്റി ഹൽവ ട്രൈ ചെയ്യാം. പ്രോൺസ് ചട്നിപ്പൊടി, ഇത് നമ്മള് വീട്ടില് അരി ഉണക്കി പൊടിച്ചുണ്ടാക്കിയ, ഉണക്കി നല്ല പറയാമോ, നനച്ച് പൊടിച്ചുണ്ടാക്കിയ പുട്ടുപൊടി. ഇത് അഗൈൻ ഒരു പാത്രം ചോറ് വെക്കാൻ. ഇപ്പൊ ഇവിടെ മെമ്പേഴ്സ് കൂടിയില്ലേ, അപ്പൊ കുറച്ചുകൂടി വലിയൊരു പാത്രം. അതിന്റെ തട്ട് അമ്മ പറയാം, അമ്മ ഭയങ്കര ഫുഡി ആണെന്ന് വിചാരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ആസ് യൂഷ്വൽ ഐറ്റംസ്, നമ്മുടെ കായ വറുത്തതും, ഇത് മധുരമുള്ള കായ വറുത്തത്, ഇത് കുറച്ച് ഉണ്ണിയപ്പം. നന്നായി മാണു എന്ന് പെട്ടി തുറന്നത്, അല്ലെങ്കിൽ ഈ ഉണ്ണിയപ്പത്തിന്റെ കാര്യേ ഞാൻ മറന്നുപോയനെ. പിന്നെ എന്റെ, ഇതാണ് എന്റെ ഫേവറേറ്റ്. കായ വറുത്തത് ഇഷ്ടമാണ്, എന്നാലും ചക്ക വറുത്തത് തന്നെയാണ് കൂടുതൽ പ്രയോറിറ്റി. പിന്നെ ഇതും സോനു തന്ന ഒരു സംഭവമാണ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. സോനു കുറെ വെറൈറ്റി സാധനങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ. സ്ട്രോബെറി ഉണ്ട, സം ലഡു ടൈപ്സ് സ്ട്രോബെറി ഫ്ലേവർ. അതെ, ഇത് ഏതോ ഒരു മുറുക്ക്, എന്താണ് സ്പാനിഷ് ടൊമാറ്റോ മുറുക്ക്. ഭയങ്കര വെറൈറ്റീസ് ആണ്. അപ്പൊ ഈ പെട്ടി ഇത്രയേ ഉള്ളൂ. ആക്ച്വലി ഒരുപാട് ലഗേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആള് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന സാധനം ഇതാ, അമ്മ അന്വേഷിച്ച തോർത്ത്. ഇത് ഞാൻ ഗുരുവായൂരിൽ നിന്ന് മേടിച്ചതാ. നമ്മള് വിഷുവിന്റെ സമയത്ത് കണി വെക്കാനായിട്ട് ഇങ്ങനെ വെക്കില്ലേ, രണ്ടുമൂന്നാഴ്ച നിങ്ങളെ നിങ്ങളൊന്നും കണ്ടില്ലല്ലോ. അപ്പൊ കറക്റ്റ് സമയത്ത് വന്നു, എന്താ പറയാ, ഭാഗ്യണ്ട്. പെട്ടി തുറന്ന കറക്റ്റ് സമയത്തിനെത്തി. മാളൂനുള്ള സാധനം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടാണ് മാളു ഇങ്ങനെ പൂച്ച പോലെ ഇങ്ങനെ അടുത്തിരിക്കുന്നത്. നമ്മള് വിഷുവിനെ ഹായ് നല്ല ഭംഗിയുണ്ടാകുമ്പോ ഇങ്ങനെ വെക്കില്ലേ, കണി വെക്കുമ്പോ. ഗുരുവായൂരുന്നു, ഗുരുവായൂർ നല്ല വലിപ്പമുണ്ട്. ഞാൻ കുഞ്ഞി കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കഴിച്ചത് കുഞ്ഞിതായിരുന്നു, അത് എവിടെയാണോ നാട്ടില്. അപ്പൊ ഇത് നമുക്ക് വിഷുവിനെ ഒരുക്കാം. ഇത് മാളൂനെ അമ്മ ചേച്ചിയുടെയും വാവ ചേച്ചിയുടെയും ആകാം. ഞാൻ
അതെല്ലാം സെറ്റാ തോന്നുന്നു. എന്നിട്ട് അതിന്റെ കമ്മലും ഉണ്ട്, ബ്ലാക്ക് ആണ്. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് എല്ലാത്തിനും ഇടാൻ പറ്റും. ആ കമ്മല് മിക്കവാറും ഞാൻ അടിച്ചു പറ്റുന്നതാണ്. എന്റെ കമ്മലിടാൻ വരുമോ ഇനി? ആ തരാം. പിന്നെ ഈ ഡിസൈൻ ഇല്ലേ മറ്റേ പൂ പോലത്തെ, അത് ഞാൻ രണ്ടു ദിവസം മുമ്പ് ഞാൻ യൂട്യൂബില് മറ്റേ വീഡിയോസ് കാണുമ്പോ കൊറേ പേര് ഇങ്ങനത്തെ ഡിസൈൻ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചതാ ഇതായിരിക്കും ഇപ്പോഴത്തെ ട്രെൻഡ്, എനിക്ക് വേണം ഇങ്ങനത്തെ വിചാരിച്ചപ്പോഴൊക്കെ കിട്ടി. പിന്നെ ഇതൊന്നും ഞാൻ ഗുരുവായിരുന്നു കൃഷ്ണന്റെ എന്താ പറയാ വെണ്ണക്കുടം ആരവിടെ പാട്ട് പാടിയത്? മറ്റേ നിമിഷ പിങ്ക് ഉണ്ടായിരുന്നു, ഗ്രീൻ ഉണ്ടായിരുന്നു, ബ്ലൂ ഉണ്ടായിരുന്നു. ഡാർക്ക് ബ്ലൂ നല്ലതാ, പക്ഷെ അത് അത് ഞാൻ മേടിക്കാൻ വെച്ചാൽ, പക്ഷെ അത് കുറച്ചുകൂടി കുഞ്ഞു കൂടായിരുന്നു. അപ്പൊ ഈ സൈസില് മഞ്ഞയും ചുവപ്പും അതൊക്കെ നമുക്ക് അറേഞ്ച്മെന്റ്സ് ചെയ്യാലോ. എനിക്ക് ചില സാധനം ബാക്കിയൊക്കെ വരട്ടെ പോരട്ടെ. അതവിടെ നെറ്റിപ്പൊട്ടം ഇത് മാളൂനെ ചെറിയമ്മയുടെ വക. ഓ റിയലി, ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇത് അമ്മൂമ്മയുടെ വക. ഞാൻ എനിക്കറിയായിരുന്നു ഈ കളറുകൾ സാധനം എന്റെ വക. ആരുടെങ്കിലും ഒക്കെ വക. എന്തായാലും മൂന്ന് ഡ്രസ് കിട്ടി. അപ്പൊ കിട്ടാനുള്ളത് കിട്ടിയില്ല, തലവട്ടോ. ഇനി രാജകൃഷ്ണ നായർ തരും. ഒന്നും തന്നില്ല എന്ന് പറയരുത്. Come on, take the hot seat. ദിവ്യയുടെ രാജേഷിന്റെ മകൻ. ഞാൻ കൊറേ പറഞ്ഞു വേണ്ട വേണ്ട വേണ്ട. അപ്പൊ അവളും മേടിച്ചു, ഞാനും മേടിച്ചു. പിന്നെ ഒരു സാധനം, എങ്ങനെയുണ്ട്? ഇത് ഞാൻ മേടിച്ചതല്ല, ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഞാൻ ഇപ്പൊ കല്യാണം കൂടാൻ പോയില്ലേ, അപ്പൊ അവള് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന ഗിഫ്റ്റാണ്. വേറെ രണ്ട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഞങ്ങള് സ്കൂൾ ഫ്രണ്ട്സ്. അപ്പൊ ഞങ്ങക്ക് മൂന്ന് പേർക്കും അവ തന്നതാണ്. ഞാൻ എല്ലാ പ്രാവശ്യം, നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ഒരെണ്ണം മേടിക്കണം എന്ന് വിചാരിച്ചതാണ്, പിന്നെ അങ്ങനെ വിട്ടുപോയി. നല്ല രസം, നല്ല ഡീസന്റ് സൈസ്, തീരെ ചെറുതല്ല തീരെ വലുതുമല്ല. ഇതെവിടെയെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യാനുള്ള സ്ഥലം കണ്ടുപിടിക്കും. ഇവിടെ തന്നെ പറ്റുമോ? നമുക്ക് ആ മറ്റേ ഒട്ടിക്കണ ഹുക്ക് കിട്ടില്ലേ, അത് വെച്ചിട്ട് ചെയ്യാം. അപ്പൊ പിന്നെ ഡ്രില്ല് ചെയ്യാതെ ഒപ്പിക്കാം. എന്താ എടുപ്പ്? അതന്നെ അവിടെ കൃഷ്ണന്റെ ഒക്കെ അടുത്തായിട്ട് തന്നെ വെക്കാം. ആ പിന്നെ ഒരു കുർത്ത ഞാൻ മേടിച്ചു എനിക്ക്. ബ്ലാക്ക്, പിന്നെ എത്ര കളേഴ്സ് കണ്ടാലും ബ്ലാക്ക് മിൽക്ക് ആണല്ലോ ആദ്യം കണ്ടുപോവാ. അപ്പൊ പിന്നെ ഇതില് ഉറപ്പിച്ചു കൊടുക്കുന്ന ഡ്രസ് ട്രയൽ ചെയ്യാം. അപ്പൊ ഞാൻ ഉണ്ണിയപ്പം ട്രയൽ ചെയ്യാം. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ അൺപാക്കിംഗ് വീഡിയോ. ഇതിന് പുറമെ ഞാൻ മേടിച്ചത് എന്തൊക്കെയാ, കുട്ടി കുട്ടി സാധനങ്ങൾ, കുറച്ച് ചെറിയ ചെറിയ കമ്മലിൻ്റെ അതിലത്തെ ഒരെണ്ണമാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഫ്ലൈറ്റിൽ വരുമ്പോൾ ഇങ്ങനത്തെ ഡെയിലി വെയറിൻ്റെ രണ്ട് മൂന്ന് ജോഡി കമ്മൽ, പിന്നെ കാജൽ, പൊട്ട്, അങ്ങനത്തെ കുറച്ച് ബേസിക് സാധനങ്ങൾ. മെയിൻ ഐറ്റംസൊക്കെ ഈ പറഞ്ഞതൊക്കെ തന്നെയല്ലോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വ്ലോഗ്. ഇനി അടുത്ത വർഷം കാണുന്നവരെ ബൈ ബൈ. പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതെല്ലാവരും ചെയ്യണേ, മറക്കാതെ ചെയ്യണേ. ta-da!